നമസ്കാരം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് ഈ നോട്ടീസ് കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ചാണ് എങ്കിലും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കള്ളപ്പണവും അതുപോലെ തന്നെ വിദേശ നാണയ വിനിമയങ്ങളെ നിയന്ത്രിക്കുന്ന ഫെമ നിയമവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഇ ഡി തോമസ് ഐസക്കിലേക്ക് എത്തിയത് എന്ന് പരിശോധിച്ചാൽ തോമസ് ഐസക്കാണല്ലോ കേരളത്തിൽ കിഫ്ബി ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റുകളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കിഫ്ബി എന്നൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കി വച്ചു കിഫ്ബി വഴി അഞ്ചു വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ വികസനം ഉണ്ടാകും എന്നാണ് കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കിഫ്ബിക്ക് അമ്പതിനായിരം കോടി പോയിട്ട് പതിനായിരം കോടിയുടെ പോലും വികസനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ മന്ത്രിക്ക് മന്ത്രിപ്പണിയും പോയി പക്ഷേ ഇ ഡി ഈ മന്ത്രിയെ വിടുന്ന ലക്ഷണമില്ല കാരണം സി എ ജി അന്നേ പറഞ്ഞതാണ് സി എ ജി ചൂണ്ടിക്കാട്ടിയ വിദേശ നാണയ ഇടപാട് കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടുകൾ വിതരണം ചെയ്തുകൊണ്ട് കിഫ്ബി സമാഹരിച്ചിരുന്നു അതായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കിഫ്ബിയുടെ ഈ ഇടപാട് നടന്നത് അത് ചെയ്തത് മസാല ബോണ്ട് പോലുള്ള ഒരു സാമ്പത്തിക കടപ്പത്രം അത് സത്യത്തിൽ ഈ ഓഹരി വിപണി ബോണ്ടുകൾ കടപ്പത്രങ്ങൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഓക്കാനം വരുന്ന പദങ്ങളാണ് കാരണം നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല ഈ നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല അവർ അരിശം കൊണ്ട് ഉറഞ്ഞു തുള്ളാറുണ്ട് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ ഇത്തരം നവലിബറൽ സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപം കൊടുത്ത ഒരു കോർപ്പറേറ്റ് കിഫ്ബി കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വിതരണം ചെയ്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം പലിശയ്ക്ക് കേരളത്തിന് വേണ്ടി കേരള സർക്കാരിന് വേണ്ടി കടമെടുത്തിരിക്കുന്നു എന്നതാണ് പ്രശ്നം ഇതിലെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചേക്കാം അതിൽ പ്രശ്നമുണ്ട് ഈ പ്രശ്നം ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് സി എ ജി ആണ് കാരണം ഇത് സത്യത്തിൽ വിദേശ വായ്പയാണ് രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപ വിദേശ വായ്പയാണ് വിദേശ വായ്പ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ കിഫ്ബി എന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിച്ചിരിക്കുന്നു അത് പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് സി എ ജി പറഞ്ഞത് ഒപ്പം കേരളത്തിന് കടമെടുക്കാൻ ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് കടമെടുക്കാനാണ് കിഫ്ബി എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചത് അതും നിയമവിരുദ്ധമാണ് എന്ന് സി എ പറഞ്ഞിരുന്നു ഒരു ഭരണഘടനാ സ്ഥാപനം ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് മുഖവിലയ്ക്കെടുക്കാൻ അന്നത്തെ ധനകാര്യമന്ത്രി തയ്യാറായില്ല സി എ ജി റിപ്പോർട്ടിനെ തുടർന്ന് ഇ ഡി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇ ഡി ആർ ബി ഐയുടെ വിശദീകരണം തേടി അപ്പോൾ ഇത് വിദേശ നാണയ വിനിമയ ചട്ടവും കളപ്പണ നിരോധന നിയമങ്ങളുമെല്ലാം ലംഘിച്ച ഒരു നടപടിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ ഉത്തരവാദി പൂർണമായും അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കുമാണ് അങ്ങനെയാണ് തോമസ് ഐസക്കിനെ തേടി ഇ ഡി എത്തുന്നത് അങ്ങനെയെങ്കിൽ തോമസ് ഐസക്ക് തനിക്ക് പറയാനുള്ള കാര്യം നിയമവിരുദ്ധമല്ല അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയാനുള്ള അവസരം കൂടിയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ പക്ഷേ തോമസ് ഐസക്ക് ആ ചോദ്യം ചെയ്യലിനോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം കണ്ടാൽ നമുക്ക് മനസ്സിലാകും കാരണം അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനോ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ തയ്യാറാകുന്നില്ല മറിച്ച് അദ്ദേഹം കൊടുത്ത മറുപടി തനിക്ക് മുന്നിൽ നിശ്ചയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കാനാവില്ല ഹാജരാകാനാവില്ല എന്നറിയിപ്പാണ് നൽകിയത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയെയോ ഈ രാജ്യത്തെ നിയമങ്ങളെയോ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ഇത്തരമൊരു വിശദീകരണം അല്ലെങ്കിൽ ഇത്തരമൊരു നോട്ടീസ് മുൻ ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും അദ്ദേഹം അതിന് തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ നിയമലംഘനം തീർച്ചയായും ഇ ഡി കണ്ടെത്തും അങ്ങനെ കണ്ടെത്തിയാൽ കിഫ്ബി എന്ന സംവിധാനത്തിന് ഫെമ നിയമലംഘനം കണ്ടെത്തിയാൽ കിഫ്ബിക്ക് മൂന്നിരട്ടിയോളം തുക പിഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മൂന്നിരട്ടി ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പിഴ ഒരു പക്ഷേ കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ കിഫ്ബിക്ക് മേൽ വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ അൻപതിനായിരം കോടി രൂപ സമാഹരിക്കും അതിനുശേഷം വികസന പ്രവർത്തനങ്ങൾ നടത്തും അങ്ങനെ ആണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് സി എ ജി പറഞ്ഞത് അതിന് സർക്കാരിന് അവകാശമില്ല അപ്പോഴും സർക്കാർ പറയുന്നത് ഇത് സർക്കാർ അല്ല കിഫ്ബി എന്നത് കോർപ്പറേറ്റ് ആണ് പക്ഷെ അവിടെയും സി എ ജി പറയുന്നുണ്ട് കിഫ്ബി എന്നൊരു പ്രത്യേക കോർപ്പറേറ്റ് ആണ് എങ്കിൽ കൂടി ഈ കടം വാങ്ങുന്ന പണം തിരിച്ചടയ്ക്കുന്നത് സർക്കാർ നൽകുന്ന ഗ്രാൻഡിലൂടെയാണ് എന്നാണ് അതുകൊണ്ട് അതോടുകൂടി ഇ ഡിയുടെ ഈ ഫൈൻ പിഴ തുക കഴിഞ്ഞാൽ കിഫ്ബിയുടെ കട്ടയും പടവും അടങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അൻപതിനായിരം കോടി പോയിട്ട് പതിനായിരം കോടി രൂപ പോലും സമാഹരിക്കാൻ ഇതുവരെ കിഫ്ബിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ പിഴ കൂടി വരുമ്പോൾ കിഫ്ബിയുടെ നട്ടല്ലൊടിയും ഇത്രയും നാൾ റോഡ് ടാക്സും പെട്രോൾ സെസ്സും മനുഷ്യൻ്റെ കീശ പിഴിഞ്ഞെടുത്ത പൊതുജനത്തിൻ്റെ കീശ പിഴിഞ്ഞെടുത്ത പെട്രോൾ ടാക്സും അതുപോലെ തന്നെ പെട്രോൾ സെസ്സും റോഡ് ടാക്സും കിഫ്ബിക്ക് നൽകുകയായിരുന്നു ആ കോടിക്കണക്കിന് രൂപ വെള്ളത്തിലാകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് മുൻ ധനകാര്യമന്ത്രിയാകട്ടെ അന്വേഷണ ഏജൻസികളോട് സഹകരിക്കാനും തയ്യാറല്ല ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര വെറുപ്പാണെങ്കിൽ എന്തിനാണ് ഇത്തരം നവലിബറൽ സാമ്പത്തിക നയത്തിന് പുറകെ പോകുന്നത് പോയി കഴിഞ്ഞാൽ അത് വെടിപ്പായും നിയമാനുസൃതവും ചെയ്യാൻ പഠിക്കണം അല്ലാതെ സ്വന്തം ലാഭത്തിന് വേണ്ടി എത്ര കോടിയാണ് ഇനി ഇതിൻ്റെ പേരിൽ ഭരണ കൂടത്തും ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർ അടിച്ചു മാറ്റിയത് എന്നിനി അന്വേഷണത്തിലെ തെളിയുകയുള്ളൂ പക്ഷേ എങ്കിൽ കൂടി ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങറ്റം എത്തിക്കാനുള്ള ആർജ്ജവും പോലുമില്ലാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇ ഡിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് കണ്ടുതന്നെ അറിയണം നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയാകട്ടെ പണിപോയ പോയ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്നൊരു നിലപാടിലുമാണ് വെബ് ഡെസ്ക് തത്തുമസ്